നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ അടക്കാൻ അതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും അപ്ഡേറ്റ് വീഡിയോസിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതെങ്കിലും വാർത്തകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ ഇതിൽ ആദ്യം പറയുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറിയുടെ മെയിൻസ് പരീക്ഷയുടെ കാര്യത്തെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ശനിയാഴ്ചയായിരുന്നു നമ്മുടെ LSTSന്റെ മെയിൻസ് പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്, രണ്ട് പേപ്പർ ആയിട്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം ഒരുപാട് നല്ല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അത് കാണാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്നത് സിവിൽ സർവീസ് നിലവാരത്തിലുള്ള പരീക്ഷ ആയിരുന്നു നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ LSTSന്റെ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ രണ്ടാം പേപ്പർ നല്ല രീതിയിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 85 മുതൽ 95 മാർക്ക് വരെ എന്നാണ് നമ്മുടെ തൊഴിൽ വാർത്തക്കാർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിഞ്ഞോ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ പോകാം. നെക്സ്റ്റ് വാർത്ത എന്ന് പറയുന്നത് LDC പരീക്ഷ എഴുതിയത് 51% ആൾക്കാർ മാത്രമാണെന്നാണ്. നിങ്ങൾ ഈ പറയും പോലെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് പരീക്ഷ എഴുതാതിരിക്കുമ്പോഴത്തേക്കും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ PSC കാരൻ എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഫൈല് ബാനാക്കുന്ന പരിപാടി അങ്ങ് തുടങ്ങുമെന്നുള്ളതാണ്. കാര്യം ഒരു പരീക്ഷ അപ്ലൈ ചെയ്തിട്ട് അതിൽ കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാതിരിക്കുമ്പോഴത്തേക്കും അത് അവസാനം PSC എന്നാൽ പറഞ്ഞതാണ്. അങ്ങനെ ഒരു കാര്യം അവർ ഘടിപ്പിക്കാനായിട്ട് തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടേണ്ടി വരും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. കൺഫർമേഷൻ കൊടുക്കുമെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുത്താൽ പരീക്ഷ എഴുതാൻ പോകും എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഓക്കെ. അപ്പോൾ അപേക്ഷ നൽകിയത് ഏകദേശം 12 ലക്ഷം ആൾക്കാരാണ്. പക്ഷേ കൺഫർമേഷൻ നൽകിയത് 9 ലക്ഷം ആൾക്കാരും പരീക്ഷ എഴുതിയത് 6 ലക്ഷം ആൾക്കാരും എന്ന് പറയുമ്പോൾ 3 ലക്ഷം പേര് പരീക്ഷ എഴുതിയില്ല എന്നുള്ളതാണ്. ഓക്കെ. 7 ഘട്ടങ്ങളിലായി ഒഴിവാക്കിയത് 41 ചോദ്യങ്ങളാണ്, തിരുത്തിയത് 10 എണ്ണം. ഓക്കെ. അപ്പോൾ ചോദ്യം ഒഴിവാക്കുന്നതും തിരുത്തുന്നതും PSC കുറച്ചിട്ടുമില്ല അല്ലെ. 7 ഘട്ടങ്ങളിലായിട്ട് ഒഴിവാക്കി എത്രയാണ്, 41 ചോദ്യങ്ങൾ ഒഴിവാക്കി, അതുപോലെ തന്നെ 10 എണ്ണം തിരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു ലെവലിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് പോകുന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കിയത് രണ്ടാം ഘട്ടത്തിലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ LDCയുടെ സാധ്യതാ ലിസ്റ്റ് വരാനായിട്ട് പോകുന്നത് മാർച്ചിലും, മാർച്ചിൽ ഇതിന്റെ സാധ്യതാ ലിസ്റ്റും, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പോകുന്ന ഓഗസ്റ്റിലുമാണ്. അപ്പൊ ഓഗസ്റ്റില് റാങ്ക് ലിസ്റ്റ് ഉണ്ടാവുന്നത് തന്നെയാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൂടി നിങ്ങൾ LDCയുമായി ബന്ധപ്പെടുത്തിയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു വാർത്തയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഫോഴ്സ് 2025 പുതിയ ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2025 ഈ പറയുന്ന നമ്മുടെ CPO, അതുപോലെ തന്നെ WCPO എന്ന് വെച്ചാൽ പോലീസിൻ്റെത്, അതുപോലെ തന്നെ എക്സൈസ്, അതുപോലെ തന്നെ ഫയർ ഫോഴ്സ്, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അപ്പോൾ ഈ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ബാച്ചിലേക്ക്, ഈ പറയുന്ന ഫോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. കാര്യം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന എല്ലാ കോഴ്സ് എക്സാംസിന്റെയും സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും അതിൻ്റെയൊക്കെ നോട്ട്സ്, അതിൻ്റെയൊക്കെ മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ എല്ലാം വരുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ ഇതിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് 999 രൂപയാണ്, ഈ പറയുന്ന 4 ഇനം കൂടിയിട്ടുള്ള പേയ്മെന്റ്. അപ്പോൾ പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. 9991169729272 ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക. ഗൂഗിൾ പേയോ ഫോൺ പേയോ ഏതെങ്കിലും മുഖാന്തരം പേയ്മെന്റ് ചെയ്തിട്ട് അതിന്റെ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് മാത്രം നിങ്ങൾ വാട്സപ്പിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്താൽ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ പോകാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് LDC ഇടുക്കി മലപ്പുറത്തിൽ നിന്ന് 6 ചോദ്യങ്ങൾ ഒഴിവാക്കി, 2 ചോദ്യങ്ങൾ തിരുത്തിയിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ പരീക്ഷയുടെ 10 ചോദ്യങ്ങൾ ഒഴിവാക്കി എന്നതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിന്റെ 8 ജില്ലയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സിന്റെ 970 നിയമനം ശുപാർശകൾ വന്നിട്ടുണ്ട്. LDC കോഴിക്കോടിലേക്ക് 39 നിയമനം കൂടി വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് 31 നിയമനം കൂടി വരുന്നുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്ക് 12 നിയമനം കൂടി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. കേരള ബാങ്കിന്റെ ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയുടെ 10 ചോദ്യങ്ങളാണ് ഒഴിവാക്കിയത്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥിയുടെ ജാതി PSC അന്വേഷിക്കേണ്ടതാണെന്നതാണ് നമ്മുടെ ഹൈക്കോടതി പറയുന്നുണ്ട്. ഇത് നമ്മുടെ ഫയർമാൻ സ്ഥിതിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഉദ്യോഗാർത്ഥി കാണിച്ച ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഹൈക്കോടതി പറയുന്നത്. ഉദ്യോഗാർത്ഥിയുടെ ജാതി സംബന്ധിച്ച് സംശയമുണ്ടായാൽ അന്വേഷണം നടത്താനും ജാതി സർട്ടിഫിക്കറ്റ് റദ്ദാക്കാനും PSCക്ക് അധികാരമില്ലെന്നും ഹൈക്കോടതി ഉത്തരവ്. തട്ടിപ്പിലൂടെയാണ് ജാതി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയതെന്നുള്ള സംശയം തോന്നിയാൽ
റവന്യൂ വകുപ്പിനോ ബന്ധപ്പെട്ട ഏജൻസിക്കോ വിഷയം കൈമാറുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ പി എസ് സി നേരിട്ടല്ല ഇതൊന്നും ചെയ്യേണ്ടത്, അത് ചെയ്യണം റവന്യൂ വകുപ്പിന് കൈമാറണമെന്നാണ് പറയുന്നത്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയർമാൻ തസ്തികയിൽ ഹിന്ദു നാടാർ വിഭാഗത്തിനായിട്ട് നീക്കി വെച്ച ഒരു നിയമനം എന്ത് ചെയ്യുന്നുണ്ട്, മതം മാറി എന്ന് പറഞ്ഞ പേരിൽ നിഷേധിച്ച് പി എസ് സി നടപടി ചോദ്യം ചെയ്തതിനാണ് തിരുവനന്തപുരം സ്വദേശി എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഹർജിയാണ് കോടതി പരിശോധിച്ചത്. അപ്പൊ ഇതുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള കാര്യമാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ടൂൾസ് ആൻഡ് ഡൈ മേക്കർ 4 ചോദ്യങ്ങൾ ഒഴിവാക്കി, ബ്ലെൻഡിംഗ് അസിസ്റ്റന്റിന്റെ 5 ചോദ്യം ഒഴിവാക്കി, ഒഴിവാക്കലിന്റെ പൂരമാണ് ഇപ്പം. അതുപോലെ തന്നെ ജല അതോറിറ്റിയിലെ LDC നിലപാടിലെ മാറ്റം, PSC കോടതിയുടെ രൂക്ഷ വിമർശനം എന്ന് പറയുന്നുണ്ട്. നിയമന നടപടി തുടങ്ങിയിട്ട് 12 വർഷമായി, ജല അതോറിറ്റിയിലെ LD ക്ലർക്ക് തസ്തികയിലേക്കുള്ള നിയമന നടപടി ആരംഭിച്ചിട്ട് 12 വർഷം കഴിഞ്ഞു. 2012 ജൂലൈ 16 ഈ തസ്തികയ്ക്കായിട്ട് അപേക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. 11,000 പേർ അപേക്ഷ നൽകി. യോഗ്യതയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കോടതി നടപടികളെ തുടർന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് പരീക്ഷകൾ വർഷങ്ങളോളം തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ കേരള ഓഫീസിലെ പല പരീക്ഷകളിലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ CPO പത്തനംതിട്ട 228 പേർ കൂടി നിയമന ശുപാർശകൾ വരുന്നുണ്ട്, നല്ല കാര്യമാണ്. അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് പരീക്ഷാ തീയതികളിൽ മാറ്റം എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മുടെ HST ഇംഗ്ലീഷ് നിയമനത്തിലെ നിലപാട് മാറ്റം, സ്ഥിര നിയമനത്തിന് സാധ്യമല്ലെന്ന് സർക്കാർ വീണ്ടും. ഇപ്പം കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതുന്നവർക്ക് സ്ഥിര നിയമനം കൊടുക്കരുത് കേട്ടോ, ഒരു കാരണവശാലും സ്ഥിര നിയമനം കൊടുക്കരുത്, നല്ല കാര്യമാണ്. അടുത്ത് നമ്മുടെ മൗണ്ടഡ് പോലീസ് ലിസ്റ്റിലേക്ക് 43 പേര് കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ കേട്ടറ്റിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനത് പ്രത്യേകിച്ച് ഒരു വീഡിയോയിൽ ചെയ്തതാണ്. കേട്ടറ്റിന്റെ പരീക്ഷ January 18-19 നടക്കാനായിട്ട് പോകുന്നത്. അപ്പോ 11-ാം തീയതി മുതൽ, ഇന്ന് മുതൽ നിങ്ങൾക്ക് കേട്ടറ്റിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അവസാന വർഷം അധ്യാപക വിദ്യാർത്ഥികൾക്കും ഇതിനകത്ത് അപേക്ഷിക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ ബി എഡും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിന്റെ HSTയുടെ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇംഗ്ലീഷിന്റെ നിയമനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇഷ്യൂസ് ആണ്, നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. അവരുടെ കാര്യത്തിൽ മാത്രമാണ് പ്രശ്നങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ തസ്തികയില്ല സംഗീതാധ്യാപക നിയമനത്തിൽ അപ്രസൃപ്തി എന്ന് വെച്ചാൽ സംഭവം വേറെ ഒന്നുമില്ല, നമ്മുടെ സംഗീതാധ്യാപക നിയമനം നടക്കുന്നില്ല, അതിന് തസ്തികയില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കാര്യവും ഇവിടെ വെള്ളത്തിനകത്താക്കിയിട്ടുണ്ട് അവര്. അതുപോലെ തന്നെ PSC ഇൻഷോർട്ട് എന്ന് പറഞ്ഞിട്ട് ICDS സൂപ്പർവൈസർ ഉൾപ്പെടെയുള്ള 4 തസ്തികൾ ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. സാധ്യതാ ലിസ്റ്റ് നമ്മുടെ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിലേക്കുള്ള സാധ്യതാ ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. PSC ദിസ് വീക്ക് എന്ന് പറഞ്ഞിട്ട് PSC ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ ഇന്റർവ്യൂകൾ ഒക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ജൂനിയർ ഇൻസ്പെക്ടർ, സ്റ്റാഫ് നഴ്സ് തിരുവനന്തപുരം, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, LDC കണ്ണൂർ, LDC തിരുവനന്തപുരം, ഇത്രയും ജില്ലകളിലേക്കുള്ള അഡ്വൈസ് അപ്ഡേറ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് മറക്കാതെ ഓർത്തിരിക്കുക. നമ്മുടെ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ കാണുന്ന നമ്പറിലേക്ക് 9-9-6-9-6-9-2-7-2 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നിലും പേയ്മെന്റ് അയച്ചിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ നമ്പറിലേക്ക് വാട്സപ്പില് കോൾ എനേബിൾഡ് നമ്പറില്ല, വാട്സപ്പില് ഫോഴ്സ് 2025 മെസ്സേജ് ഇട്ടാൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ PSC പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയും അപ്ഡേറ്റും ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.